നിങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതാണോ? ഇതാദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ഇതിനു മുമ്പുള്ള എല്ലാ വർഷങ്ങളിലും ഇവിടെ പ്രശ്നം, ഇവിടെ ഒരു ഇതായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നോൺ വെജ് ഭക്ഷണം കിട്ടാനില്ല, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണ് ഇവിടുത്തെ സദ്യ മുഴുവൻ. നോൺ വെജ് ആക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് അത് കഴിക്കുന്നതല്ല? കഴിക്കുന്നത് ഒരു നോൺ വെജിറ്റേറിയൻ ആക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടോ? വെജ് എന്ന് വെച്ചാൽ കൊറേ സംഭവങ്ങൾ ഉണ്ടാവും, നോൺ വെജ് ആണെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. വെജ് ആണ് നല്ലത് ശരീരത്തിനൊക്കെ. നോൺ വെജ് ആയാലും വെജ് ആയാലും വെജ് ആണെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാ കലോത്സവങ്ങൾക്ക് ഇക്കാലം ഫുള്ള് കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടൊന്നുമില്ല. വെജ് തന്നെ വരും. നോൺ വെജിനേക്കാട്ടും നല്ലത് വെജിറ്റേറിയൻ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികള് ഇതിന് അഡിക്റ്റ് ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും നമ്മളും കൂടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നല്ലത്. കുറേ കൂടിയും വെജിറ്റേറിയൻ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത്, ആരോഗ്യത്തിനും ഒക്കെ നല്ലത്. സാധാരണഗതിയിൽ നമ്മളിത് കഴിക്കുന്ന ആളുകളല്ലേ, ഇപ്പൊ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ഒരു പരിപാടി സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ നല്ലത്. അതാവുമ്പം വൈകുന്നേരം വരെ രാത്രിയോളം പരിപാടികൾ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾക്കൊക്കെ കൂടുതൽ എനർജറ്റിക് ആയി നിൽക്കാനും ക്ഷീണങ്ങൾ അനുഭവപ്പെടാതിരിക്കാനൊക്കെ വെജിറ്റേറിയൻ തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. ഇതിന്റെ അവസാന ദിവസങ്ങളിലൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. രണ്ടുണ്ടാണ് നല്ലതാണ്, രണ്ടു ആൾക്കാരും കഴിക്കാലോ, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ. മറ്റേ പിന്നെ മറ്റേ ഇതിന്റെ പ്രയാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ പിന്നെ നോൺ വെജിറ്റേറിയനൊക്കെ ഒഴിവാക്കിയത്. പച്ചക്കറി ആകുമ്പോൾ കുറച്ചുകൂടിയും ആയിട്ട് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കഴിക്കാൻ പറ്റുമല്ലോ. മറ്റാവുമ്പോൾ രണ്ടുണ്ടാക്കേണ്ടി വരും, അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. രണ്ടുണ്ടാവുകയാണെ നല്ലതാണ് എന്നൊരു അഭിപ്രായമുള്ളൂ. ഏതായാലും രണ്ടും കൊണ്ടുവരുന്നത് നല്ലതാണ്, എല്ലാവരെയും പരിഗണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ തൽസ്ഥിതി തുടരുന്നതാണ് നല്ലത്. കാരണം എന്താന്ന് വെച്ചാല് പിന്നെ നോൺ വെജ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളുടെ എന്താ പറയാ ക്രിയാശേഷി അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള ഭക്ഷണ രീതി തന്നെയാണ് അഭികാമ്യം. നോൺ വെജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ക്ഷീണിതരാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം കൂടുതൽ നെയ്യുള്ള ഭക്ഷണങ്ങളാണ് നോൺ വെജിൽ അധികം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കലോത്സവ നഗരിയുള്ള സദ്യ എന്ന് പറഞ്ഞത് അതൊരു കാലങ്ങളായി അത് ആസ്വദിച്ചു പോരുന്ന ഒരു സമൂഹമുണ്ട്. അതുകൊണ്ട് അത് നിലനിർത്തണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം പൊതുവെ എല്ലാ പല ആൾക്കാരും പല ടേസ്റ്റുള്ള ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഭക്ഷണം കൊടുത്താലും ഇവിടുത്തെ താല്പര്യത്തിലുള്ള ഭക്ഷണം കൊടുത്താൽ നന്നാവും. ഇനി അതല്ല ഇവിടുത്തെ നിയമപരമായോ അല്ലെങ്കിൽ അവരുടെ സംഘാടനത്തിലുള്ള പ്രയാസം കാരണം ചിലപ്പോൾ ഒന്നാക്കി ഉണ്ടാവും, അത് അവരോടാണ് ചോദിക്കേണ്ടത്. പക്ഷെ നമ്മളൊക്കെ അഭിപ്രായത്തിൽ എല്ലാ ഭക്ഷണവും ഭക്ഷണത്തിന് ഇന്നത് എന്നല്ല, എല്ലാ ഭക്ഷണവും ആളുകളുടെ രുചിക്കനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകുന്നതാണ് അത് ഏറ്റവും ഉചിതം. കാരണം നമ്മുടെ സംസ്കാരം അതാണല്ലോ, നമ്മളെന്താണ് വൈവിധ്യങ്ങളാണ് നമ്മൾ. ആ വൈവിധ്യങ്ങൾ ഇതിലും കൊണ്ടുവന്നാൽ ദേശീയയിലെ ഏറ്റവും വലിയൊരു മാമാങ്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മാമാങ്കത്തിലും വൈവിധ്യങ്ങൾ കൊണ്ടുവന്നാൽ ഭംഗിയാവും എന്നൊരു അഭിപ്രായം. ഈ നാടുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഏത് സ്ഥലത്താണോ പ്രോഗ്രാം നടക്കുന്നത് ആ നാട്ടിലെ വിഭവം എന്നുള്ളതും, പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും അനുകൂലിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പരാതി ഇല്ലാത്ത വിധത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വിഭവം ഏതാണോ അത് കോമൺ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കലോത്സവങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത്. അതിൽ പ്രത്യേകമായിട്ട് ഇന്നത് ഇന്നത് എന്ന് പറയേണ്ടത് അത് ഓരോ ഞാൻ പറഞ്ഞല്ലോ പ്രാദേശികമായിട്ട്. ഇപ്പം അവിടെ ഇപ്പുറത്തൊരു കുറ്റിച്ചേര ഭാഗമുണ്ട്, അവിടെ ശരിക്ക് പിന്നെ മധുര പലഹാരത്തിൻ്റെ വിഭവങ്ങളുടെ കേന്ദ്രമാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ വിരുന്നു പോവുകയാണെങ്കിൽ അവിടുത്തെ വിഭവങ്ങളാണല്ലോ കിട്ടുക. അതിലൊന്നും വേറെ ഒന്നും കാണേണ്ടതില്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വിഭവം മാത്രമായിട്ട് തന്നെ വിഭവത്തിലെ കാണേണ്ടതുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ വൈവിധ്യമാണല്ലോ, ആ വൈവിധ്യങ്ങളെ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ആളുകളാണ് നമ്മുടെ മലബാറിലുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നത്. വെജിറ്റേറിയൻ ആണ് നല്ലത് കൊടുക്കുന്നത് കൊണ്ട്, കാരണം ഇപ്പോൾ മത്സരത്തിലുള്ള കുട്ടികൾക്ക് ഇത് നോൺ വെജ് കഴിച്ചാലോ ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ അനുഭവപ്പെടാതിരിക്കാൻ വെജാണ് നല്ലത്. എൻ്റെ ഒരു സാക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റോ കഴിച്ചാൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ, ഒരു പരിപാടി പങ്കെടുക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് പരിപാടി അവതരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇല്ലാതിരിക്കാൻ ഏറ്റവും വെജിറ്റേറിയൻ ആണ് നല്ലതാണ് അഭിപ്രായമുണ്ട്.